എല്ലാ കൂട്ടുകാർക്കും സ്പോർട്ട് ഇന്ത്യയുടെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളെ പറ്റിയാണ് പറയുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് 10 കോച്ചുമാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ബ്രസീലിന്റെ വേൾഡ് കപ്പ് വിന്നിംഗ് കോച്ചായ ലൂയിസ് ഫിലിപ്പെ സ്കൊലാരി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റൂമേഴ്സ് വ്യക്തമാക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇതൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ച് തന്നെയാണ് അദ്ദേഹം. അടുത്ത അപ്ഡേറ്റ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ പ്ലെയറിനെ നോട്ടമിടുന്നു എന്നതാണ്. ട്രാവ് എഫ്സിയുടെ നിലവിലെ ക്യാപ്റ്റനായ കോൺസം ഫാൽഗുണി സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്നു. 26-കാരനായ ഇദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളാണ് കൺട്രോൾ ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ SD ആയ കരോളിസ് കിങ്സ് ഭാവി പ്ലെയേഴ്സിനെ നോട്ടമിടുന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ടീമിലെത്തിക്കാനുള്ള ചാൻസുകൾ കൂടുതൽ തന്നെയാണ്. അവസാനമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഈ വർഷത്തെ മനം കവർന്ന പ്ലെയറായ ഗാരി ഹൂപ്പറിനെ പറ്റിയുള്ളതാണ്. ഇപ്പോൾ ഗാരി ഹൂപ്പർ തന്റെ ആദ്യ ക്ലബുകളിലൊന്നായ സെൽട്ടിക്കിലേക്ക് തിരിച്ചു പോകുമെന്ന റൂമേഴ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗാരി ഹൂപ്പർ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് റിമൂവ് ചെയ്തതോടെയാണ് ഈ റൂമർ ശക്തി പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്കൊന്നും ഉറപ്പിക്കാൻ സാധിക്കില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഫോർവേഡ് പൊസിഷൻ കളിക്കുന്ന ഓരോ ഫോറിൻ പ്ലെയേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരണമോ അതോ ഇല്ലയോ എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിനെ ഒഫീഷ്യലായി സൈൻ ഇൻ ചെയ്തതിനു ശേഷം മാത്രമേ ഇതിനെപ്പറ്റി ഒരു തീരുമാനം ഉണ്ടാകൂ എന്നതാണ് സത്യം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.